ഓടി രക്ഷപ്പെടുവാനോ സഹായത്തിന് നിലവിളിക്കാനോ പോലുമാകാത്ത ഒരു ജീവനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഓരോ അമ്മയും അതിന് കൂട്ടുനിൽക്കുന്നവരും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. തങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തിന് തടസ്സമായി കണ്ട് ഗർഭാവസ്ഥയിലുള്ള ഒരു ശിശുവിനെ വധിക്കുക വഴി അതിക്രൂരമായ പാപമാണ് ഗർഭചിത്രം നടത്തുന്നവരും അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നവരും സഹായിക്കുന്നവരും ചെയ്യുന്നത്. ജീവൻ ദൈവത്തിൻ്റെ ദാനമായിരിക്കെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന അമ്മയുടെ ഗർഭപാത്രം കൊലക്കളമാകുമ്പോൾ ദൈവീക പദ്ധതികൾ തകർക്കപ്പെടുന്നു. ഈ കൊടും തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്താം, ജീവന്റെ വക്താക്കളാകാം. ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രോലൈഫ് കോർഡിനേറ്ററും കൃപ പ്രോലൈഫിന്റെ ഡയറക്ടറുമായ ബ്രദർ എബ്രഹാം പുത്തൻകളം ലൂമിനസ് റേഡിയോ ശ്രോതാക്കളോട് ജീവന്റെ മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നെ സേവിക്കുന്ന പ്രിയ ലൂമിനസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പലരും പറയാറുണ്ട്. ഓരോ ദിവസം പത്രത്തിൽ കാണുന്ന വാർത്തകൾ, ടി വിയിലെ കാണുന്ന വാർത്തകൾ ഒക്കെ നമ്മുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. മനുഷ്യജീവിൻ്റെ യാതൊരു വിലയുമില്ലാതെ പിച്ചി ചിന്തപ്പെടുമ്പോൾ, ജനിച്ച ഉടനെ തന്നെയുള്ള കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരൂപം വരെ ജീവനെതിരായ വേദനകളിൽ വിങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, ഗർഭച്ഛിദ്രം ഈ ഒരു ദുരവസ്ഥയുടെ പിറകിൽ എന്ത് ആണ് ചെയ്തത്, അല്ലെങ്കിൽ ഗർഭച്ഛിദ്രത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന ദിവസം നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് കരുതിയ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ വലിയ സ്വപ്നമാണ് മനുഷ്യൻ. ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവിടുത്തെ പദ്ധതിയാണ് മനുഷ്യൻ. മനുഷ്യനെ പുതിയ ജീവനുകൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത തലമുറയില്ല, ലോകം തന്നെ ഇല്ലാതാവും. ഈ മനുഷ്യജീവന് ഇന്ന് യാതൊരു വിലയും കൊടുക്കാതെ നിസ്സാരമായി ഇതിനെ നശിപ്പിക്കുമ്പോൾ അടുത്ത സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ ഈ നിമിഷം ഒന്ന് ചിന്തിക്കുവാൻ നല്ല ദൈവമേ അവിടുന്ന് ഈ നിമിഷം ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. സംസാരിക്കുവാനും ശ്രവിക്കുവാനും, ശ്രവിക്കുന്നത് ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് സ്വീകരിക്കുവാനും അതനുസരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. പ്രിയമുള്ളവരെ, ലൂമിനസ് റേഡിയോയുടെ ശ്രോതാക്കളെ, നല്ലവനായ ദൈവം ആഴമായ ബോധ്യങ്ങളിലേക്ക്, ജീവനെ സംബന്ധിച്ചുള്ള ആഴമായ ബോധ്യങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭച്ഛിദ്രം ഇന്ന് സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ലൂക്കായുടെ സുവിശേഷം 2:10 ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ക്രിസ്തു എന്തിനാണ് വന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നെയും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ. യേശു ജനിച്ചു, ജീവിച്ചു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയിൽ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾ എന്തിനാണ് ജനിച്ചത്? എഫേസ്യർക്കെഴുതിയ ലേഖനൻ 2:10 കാണുന്നു, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? വലിയ മണിമാണികൾ നിർമ്മിക്കുവാനും ഏക്കറുകൾ വസ്തുക്കൾ മേടിച്ചെടുക്കുവാനും അതിനൊന്നും അല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. വ്യക്തമാക്കിയ നാം ചെയ്യുവാൻ വേണ്ടി ദൈവം അനാദിയിലെ നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എന്നെ എന്നാ ദൈവം സൃഷ്ടിച്ചത്? അനാദിയിലെ ദൈവം സൃഷ്ടിച്ചതാ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ട്. ഒരു മനുഷ്യന് 3 ജന്മദിനമുണ്ട്. 3-ാമത്തെ ജന്മദിനമാണ് നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ ജന്മദിനം, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പാടുന്ന ദിവസം. എന്നാൽ 2-ാമത്തെ ജന്മദിനം, അതിന് മുമ്പുള്ള ജന്മദിനം, യുവൻ ശാസ്ത്രീയമായി തെളിയിച്ചു പറയുന്നു, യുവൻ്റെ ജനീവ കോൺഫറൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ വ്യക്തമായിട്ട് അവർ പഠിപ്പിക്കുന്നു, അണ്ടവും ബീജവും ഒന്നിക്കുന്ന നിമിഷം 46 ക്രോമസോമുള്ള മനുഷ്യജീവൻ ആരംഭിച്ചു കഴിഞ്ഞു. അതെ, ജീവൻ്റെ ആരംഭം അണ്ടവും ബീജവും ഒന്നിച്ചപ്പോഴാണ്. അതെപ്പോഴാണെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്. സ്ത്രീയുടെ അണ്ടം പുറത്തു വന്ന സമയത്ത്
പുരുഷ ബന്ധമുണ്ടായാൽ 24 മണിക്കൂറിനകം ഫെർട്ടിലൈസേഷൻ അണ്ഡബീജ സങ്കലനം നടന്നിരിക്കും. അപ്പോൾ ജീവനായി. അപ്പോഴാണ് ഞാനും നിങ്ങളും ജീവനായത്. പക്ഷെ ആ നിമിഷം ആർക്കും അറിയത്തില്ല. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മളത് ജീവനുള്ളത് കാണുന്നത് പറയുന്നത്. ഒന്നാമത്തെ ജന്മദിനം ഏതാണ്? അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അത് മറ്റൊന്നല്ല. FSR എഴുതിയ ലേഖനം 1 4 വാക്യം: തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടും നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്? എന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്? നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ, അതായത് നമ്മുടെ മാതാപിതാക്കൾ, അവരാരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. എവിടെ? ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ, അവിടുത്തെ തിരുഹൃദയത്തിൽ. ജെറമിയ 1:4 നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. സങ്കീർത്തനം 139:16: എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു, എനിക്ക് നിശ്ചയിക്കപ്പെടുന്ന നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ അവ രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും രൂപപ്പെട്ടത് പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലാണ്. നമ്മളാരും കുറഞ്ഞവരല്ല. ഈ ലോകത്ത് കാണുന്ന ആരും കുറഞ്ഞവരല്ല. നമ്മുടെ വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരനും നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യുന്നവനും ആരായിരുന്നാലും അവരെല്ലാം പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ രൂപപ്പെട്ടവരാ. ഒരു കുറവും ആരും തമ്മിലില്ല. ഇവിടെ ഇതാണ് ഒന്നാമത്തെ കാര്യം അവിടെ ഉദ്ദേശിച്ചത്. അവിടെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. എന്തിന് രണ്ടാമെന്നാ പറയുന്നത്? എന്തിനങ്ങനെ സൃഷ്ടിച്ചത്? അവിടുന്ന് അനാദിയിൽ ഒരുക്കിയ സൽപ്രവൃത്തികൾ ചെയ്യുവാനാണ്. എന്താ സൽപ്രവൃത്തി? സൽപ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും രോഗികളെ ശുശ്രൂഷിക്കുക, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക. ഞാൻ പറയും കർത്താവിൻ്റെ വചനം, വിശുദ്ധ ഗ്രന്ഥം, ബൈബിൾ. എന്താണത്? സദ്വാർത്ത, ഗുഡ് ന്യൂസ്. ഈ സദ്വാർത്തയെ സൽപ്രവൃത്തിയാക്കി മാറ്റുക. വ്യക്തമായി പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക. ദൈവത്തിൻ്റെ പദ്ധതി എന്നിലൂടെ എന്താണോ ഭൂമി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ഞാൻ ജീവിക്കുക. അതിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. നമുക്കൊക്കെ പരിചിതമായൊരു വചനമുണ്ടല്ലോ, ജെറമിയ 29:11: എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുള്ള പദ്ധതിയാണ്. എന്നെക്കുറിച്ചുള്ള പദ്ധതി. അതെ, ഈ പദ്ധതിക്കായിട്ടാണ് എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ചത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ഗർഭച്ഛിദ്രമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുക. ഒരു ഗർഭച്ഛിദ്രം നടത്തുമ്പോൾ അതിൻ്റെ അനന്തര ഫലം എന്താ ഉണ്ടാകുന്നത്? സാധാരണ നിലയിൽ നമ്മൾ പറയും ഒരു കുഞ്ഞു കൊലയപ്പെട്ടു. രണ്ടാമത് നമ്മൾ പറയും അത് ചെയ്ത അമ്മയുടെയും അപ്പൻ്റെയും കുറ്റബോധം, നിരാശയും, മാനസിക ബുദ്ധിമുട്ടുകൾ. ഈയിടെ ഒരു മെഡിക്കൽ ബുള്ളറ്റിന് വായിക്കാനിടയായി, ഗർഭച്ഛിദ്രം നടത്തുന്ന സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയ പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത മറ്റുള്ളവരെക്കാൾ 10 times. ഞാൻ പറയും ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട പ്രത്യാഘാതം. പ്രധാനപ്പെട്ട പ്രത്യാഘാതം ഏതെന്ന് ചോദിച്ചാൽ, ആ ഒരു കുഞ്ഞിലൂടെ ഈ ഭൂമിയിൽ ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മളൊരു ഗർഭച്ഛിദ്രത്തിലൂടെ തടയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് നമുക്ക് ചിന്തിക്കാം. മദർ തെരേസയുടെ മാതാപിതാക്കൾ, നമുക്കിപ്പോൾ കുഞ്ഞു വേണ്ട എന്ന് അന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാകുമായിരുന്നോ? മഹാത്മാഗാന്ധിയുടെ മാതാപിതാക്കൾ, നമുക്ക് കുഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഗാന്ധി ജനിക്കുമായിരുന്നോ? ഓരോ വ്യക്തിയും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഞാൻ ചിലപ്പോൾ ചങ്ങനാശ്ശേരി കാർമ്മധ്യാന കേന്ദ്രത്തിൽ വചനം പങ്കുവെക്കുമ്പോൾ ചോദിക്കാറുണ്ട്, കൈനകരിൽ ഒരു കുറിയാക്കോസ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ധ്യാനിക്കാൻ വരുമോ? ആരാ കൈനകരിലെ കുറിയാക്കോസ്? മറ്റാരുമല്ല, വിശ്വസിച്ച ചാവറ കുറിയാക്കോസ് ഏലിയാസ് അച്ഛൻ. ചാവറ കുറിയാക്കോസ് ഏലിയാസ് അച്ഛനും ഇവരുടെ ധ്യാനവുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. ചാവറയിലെ കുറിയാക്കോസിന് ജന്മം നൽകുമ്പോൾ ആ വ്യക്തിയുടെ ദൈവത്തിന് വലിയ വലിയ പദ്ധതികളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതിയാണ് രണ്ട് സന്യാസ സഭ സ്ഥാപിക്കുക, ഒന്ന് CMA ഒന്ന് CMC. CMC സഭ സ്ഥാപിച്ചത് കൊണ്ടല്ലേ അവര് ആ ധ്യാന കേന്ദ്രം പണിതത്? ആ സഭ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഈ ധ്യാന കേന്ദ്രം ഉണ്ടാവുമോ? പ്രിയമുള്ളവർ, നമ്മൾ നിസ്സാരമായി ചിന്തിക്കുന്ന, നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു കാര്യമാണ്, നിസ്സാരമാക്കാൻ പറ്റിയല്ല. പ്രിയമുള്ളവരെ,
കർത്താവ് എന്നാ പറഞ്ഞത്? എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച്. ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ലൂമിനസ് റേഡിയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റുക എന്നതാണ് നമുക്ക് ജന്മം നൽകിയതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ പദ്ധതി ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുമ്പം തന്നെ ആ കുഞ്ഞിന് മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ കുഞ്ഞിനെ നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുഞ്ഞിലൂടെ ഈ ഭൂമിയിൽ ഈ പൊന്നു തമ്പുരാൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന അവിടുത്തെ സർവ പദ്ധതിയുടെ കടക്കലാണ് നമ്മൾ കത്തിവെക്കുന്നത്. എത്ര ഭീകരമെന്നൊന്നൊന്ന് ആലോചിച്ച്, ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ ആ കുഞ്ഞിലൂടെ ഈ ഭൂമി നടക്കേണ്ട ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുന്നതിലാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെട്ടപ്പോൾ സ്വർഗം സന്തോഷിക്കുക, കാര്യമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ വേണ്ടി ഒരു കുഞ്ഞുകൂടെ ഭൂമിയിലേക്ക് ജനിക്കുന്നു, അടുത്ത തലമുറയ്ക്ക് വേണ്ടി, അടുത്ത തലമുറയുടെ സുസ്ഥിതിക്ക് വേണ്ടി. എന്നാൽ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അനുവദിക്കാതെ, ജന്മം അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊടുത്തെങ്കിലും ഭൂമി പ്രസവിച്ചു വീഴാൻ അനുവദിക്കാതെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ കൊല്ലുമ്പോൾ ആ കുഞ്ഞിലൂടെ ഈ ഭൂമി നടക്കേണ്ടിരുന്ന സർവ പദ്ധതിയുമാണ് അവിടെ തകർക്കപ്പെടുന്നത്. അവിടെ മറ്റൊന്നുകൂടെ പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിനെ അല്ല കൊല്ലുന്നത്, അതിലെ പദ്ധതി തകരുന്നു നമ്മൾ കണ്ടു. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ആ കുഞ്ഞിലൂടെ ഈ ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്ന തലമുറകളെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ പഴയ തലമുറയിൽ ഏതെങ്കിലും ഒരു അപ്പനും അമ്മയും അവരുടെ ഒരു കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങൾ ആരെങ്കിലും ഭൂമി ജനിക്കുമായിരുന്നോ? ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ ആ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോൾ ആ കുഞ്ഞിലൂടെ ഈ ഭൂമിയിൽ നടക്കേണ്ടിയിരുന്ന തലമുറകൾ ആ തലമുറകളിലൂടെ ദൈവം ഉദ്ദേശിച്ചിരുന്ന സർവദൈവത്തിൻ്റെ പദ്ധതിയുമാണ് നമ്മൾ തകർക്കുന്നത്. ഇതാണ് ഗർഭച്ഛിദ്രത്തിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ എന്നാണ് ഞാൻ കാണുന്നത്. ഇതാണ് സാത്താൻ്റെ തന്ത്രവും. സാത്താൻ ദൈവത്തോട് കടുത്ത പകയായിട്ടുള്ളവനാണ്. കാരണം അവൻ ദൈവത്തോടു കൂടിയായിരുന്നവനാണല്ലോ, നമുക്കറിയാമല്ലോ, മിഖായേലിൻ്റെ കൂടെ ആയിരുന്നവനാണ്. വെളിപാട് 12:7 പറയുന്നു, അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി, സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്തു, യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി, അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെ വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. ദൈവത്തെ പോലെ ആകണമെന്നുള്ള അഹങ്കാര ചിന്തയാൽ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട ആ സാത്താൻ ഇന്ന് ദൈവത്തെ പരാജയപ്പെടുത്താൻ അവൻ പദ്ധതികൾ ഇണക്കിക്കൊണ്ടിരിക്കുക. സങ്കീർത്തനം 8 നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യ സൃഷ്ടിയുടെ മകുടമ. സാത്താൻ ഇന്ന് എന്താണ് ചെയ്യുന്നത്? സാത്താന് നേരിട്ട് ദൈവത്തെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ മഹനീയ സൃഷ്ടിയായ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യ ജീവനെ നശിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിലൂടെ ആ ജീവനിലൂടെ ഈ ഭൂമിയെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ തകർക്കുന്നു. അങ്ങനെ സാത്താൻ ഇന്ന് വിജയിക്കാൻ ഞാനും നിങ്ങളും ഗർഭച്ഛിദ്രത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കാരണമായി തീരുന്നു. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ഗൗരവം നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ തകർക്കാനുള്ള സാത്താൻ്റെ കുതന്ത്രത്തിന് കൂട്ടുചേരുന്നവരായി ഞാനും നിങ്ങളും മാറരുത്. അവനെ ആട്ടിപ്പായക്കേണ്ട നമ്മൾ നമ്മുടെ കിടപ്പറയിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും അവനെ ക്ഷണിക്കുന്നവരായി മാറരുത്. അവനെ പരിപൂർണമായി ആട്ടിപ്പായച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം അടുത്ത തലമുറയെ ദൈവം നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളിലൂടെ വിസ്തൃതമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.